കേരളത്തിൽ ലോക്ഡൌണിൽ ചില ഇളവുകളൊക്കെ സർക്കാർ പ്രഖ്യാപിച്ച കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ഇനി മുതൽ TPR അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണങ്ങൾക്ക് പകരം നമ്മുടെ സംസ്ഥാനത്ത് IPRന്റെ അടിസ്ഥാനത്തിലാകും നിയന്ത്രണങ്ങൾ വരുത്തുന്നത്. ശരിക്കും എന്താണ് ഈ IPR? ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? IPR 10 മുകളിലുള്ള പ്രദേശങ്ങളിൽ ഇനി മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയിരിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. എങ്ങനെയാണ് IPR കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. IPR എന്നത് പ്രതിവാര രോഗസ്ഥിരീകരണ ജനസംഖ്യ അനുപാതം എന്നതിന്റെ ചുരുക്കെഴുത്താണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ ഒരാഴ്ച റിപ്പോർട്ട് ചെയ്യുന്ന രോഗികളുടെ എണ്ണത്തെ 1000 കൊണ്ട് ഗുണിച്ച് ആകെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാണ് IPR കണക്കാക്കുന്നത്. ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും IPR ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ബുധനാഴ്ചകളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ ലിസ്റ്റിൽ 10 കൂടുതലുള്ള പ്രദേശങ്ങളിൽ കടുത്ത നിയന്ത്രണ നടപടികൾ നടപ്പിലാക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. IPR ഇനി 10 താഴെ വരുന്ന പ്രദേശങ്ങളിൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾക്കും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി സർക്കാർ നൽകിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ഫാക്ടറികൾ, വ്യവസായ സ്ഥാപനങ്ങൾ, തുറസായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് തിങ്കൾ മുതൽ ശനി വരെ പ്രവർത്തിക്കാം. ജീവനക്കാർക്ക് വാക്സിൻ നൽകിയതിന്റെ വിവരങ്ങൾ സ്ഥാപനങ്ങൾ പ്രദർശിപ്പിക്കേണ്ടി വരും. ഒരേ സമയം എത്ര ഉപഭോക്താക്കളെ പ്രവേശിപ്പിക്കുന്നു എന്ന കാര്യവും പുറത്ത് പ്രദർശിപ്പിക്കണം. തിരക്കുണ്ടാകാതെ നോക്കേണ്ടത് ഉടമയുടെ ഉത്തരവാദിത്തമാണ്. കടകൾക്ക് പുറത്ത് തിരക്ക് ഒഴിവാക്കാനുള്ള നടപടികൾ ഉടമ തന്നെ സ്വീകരിക്കണം. നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അധികൃതർ അടിക്കടി ഓഫീസുകൾ സന്ദർശിക്കുന്നതായിരിക്കും. സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ കമ്പനികൾ അടക്കമുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത്. IPR 10 താഴെയുള്ള പ്രദേശങ്ങളിൽ കടകൾക്കൊക്കെ രാവിലെ 7 മുതൽ രാത്രി 9 വരെ തുറന്നു പ്രവർത്തിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ അടച്ചിടലായിരിക്കും സംസ്ഥാനത്തുടനീളം. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും വിഷയത്തിൽ നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ വിവരങ്ങളും പങ്കുവയ്ക്കാം കമന്റ് ബോക്സിലൂടെപ്പം. ആനക്കാരി ന്യൂ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ആദ്യം അറിയാനേ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ആനക്കാരത്തിന്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യാനും മറക്കരുത്.